സ്ത്രീക ദൈവത്തിന്റെ ധന്യതിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഈ ഞായറാഴ്ചത്തെ എവൻഗേലിയൻ ഭാഗം വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 11:33-41 വാക്യങ്ങളിലാണ്. ദൈവം മനുഷ്യർക്ക് നൽകുന്ന അടയാളം യേശു പ്രഖ്യാപിച്ച വചനമാണെന്ന് വ്യക്തമായി കഴിഞ്ഞിരിക്കുന്നു. ദൈവവചനം കേട്ട് അനുസരിച്ച് ജീവിക്കുന്നതാണ് മഹത്തായ ഭാഗ്യമെന്നും നാം തിരിച്ചറിയുന്നു. വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷത്തിൽ പറഞ്ഞതുപോലെ യേശു പ്രസംഗിച്ച ദൈവവചനത്തോടെ എങ്ങനെ പ്രതികരിക്കണമെന്നാണ് സുവിശേഷകൻ നമ്മോട് പറയുന്നത്. യേശുവിന്റെ വചനം കേട്ടനുസരിച്ച് ശിഷ്യന്മാർ ജീവിച്ചിരുന്നതുപോലെ നാമും നമ്മുടെ ജീവിതത്തിൽ ജീവിക്കേണ്ടതാണ്. എന്നാൽ മറ്റുള്ളവരെ കാണിക്കുവാൻ വേണ്ടി ഒരു പ്രഹസനത്തിന് പോകാൻ നാം ഒരിക്കലും ഒരുങ്ങരുത്. അതോടൊപ്പം യേശു ലോകത്തിന്റെ വിളക്ക് എന്നും പരസ്യമായി സാക്ഷ്യപ്പെടുത്തേണ്ടതാണ്. നമുക്കുള്ളതിന് ഒരു ദശാംശമെങ്കിലും ദൈവസന്നിധി ദാനമായി കൊടുക്കാൻ നാം ശ്രമിക്കണം. നമുക്ക് ദാനമായി കിട്ടിയത് ദാനമായി കൊടുക്കാൻ ദൈവം നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. ആ ദാനം വെറും സമ്പത്ത് മാത്രമല്ല ഇവിടെ സൂചിപ്പിക്കുന്നത്. നമ്മുടെ ആരോഗ്യം, സമയം, ഇതൊക്കെ ദൈവിക കാര്യങ്ങൾക്കായി ദാനം ചെയ്യാൻ നമുക്ക് കഴിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.